ஹாப்பி பர்த்டே குட்டியவிடே அசுவிடே ஹாப்பி பர்த்டே டு யூ பண்ண அசோ அசுவின் ஹாப்பி பர்த்டேனு அசுவின் ஹாப்பி பர்த்டேனு அசுட்டின் ஹாப்பி பர்த்டேனோ நீ அசுவின் ஹாப்பி பர்த்டேனோ நீச்சானா நீச்ச அண்டோனி இவடே அசு ஹாய் அப்போ இன்று நம்ம அசுவிட் பர்த்டே ஆன கேட்டோ அப்போ ஞங்களுக்கொக்கே ஸ்கூல் உண்டு இனி திங்களாச்ச ஆயதுகொண்டு ஞங்களுக்கு ஸ்கூல் உண்டு அப்போ இனி ஸ்கூல் விட்டு வந்தாலே ஞங்களுக்கு பரிபாடி கூடா பற்றும் പിന്നെ കുറേ പേര് വരും ഞങ്ങളുടെ അമ്മായികളും ഉമ്മമാരും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഈ രാത്രി അടിപൊളി ആയിരിക്കും എൻ്റെ കസിൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രാത്രി കാണാം എവിടുത്തെ കുട്ടി നോക്കൂ നോക്കടാ ഇങ്ങോട്ട് നോക്കടാ ഹലോ ഹലോ അമ്മ ഹലോ പറയേ ഡാ ഹലോ പറഞ്ഞ ഹലോ പറഞ്ഞ ഹലോ 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 അപ്പോൾ സിത്തു മിന്നൊക്കെ സ്കൂൾക്ക് പോയ സമയത്ത് ഞാൻ വേഗം ഓന എണ്ണയൊക്കെ തേപ്പിച്ചിട്ട് കുളിപ്പിക്കാന്ന് കരുതി ഓനെ കുളിപ്പിക്കലും അതുപോലെ തന്നെ ഫുഡ് കൊടുക്കലും പിന്നെ കഴിഞ്ഞാല് ഉറക്കലും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കേണ്ട പണികൾ അങ്ങനെ എടുക്കാലോ വിചാരിച്ചിട്ടോ അപ്പൊ പെട്ടെന്നൊന്നും അങ്ങനെ ഉറങ്ങൂല കൊറേ നേരം ആട്ടിട്ട് അങ്ങനെ ലാസ്റ്റ് ഓനെ ഉറക്കിട്ടോ പാപ്പറങ്ങ പാപ്പറങ്ങ ഇല്ലാന്നോ പാപ്പറങ്ങ കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അനിയത്തി വരുമ്പോൾ കേക്ക് കൊണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ സ്കൂളിൽ ഇട്ട് വന്നു എന്നിട്ട് ഞാൻ കുളിച്ചെഴിഞ്ഞു ഇപ്പോൾ ഇത്ര നേരം അസു ഉറങ്ങിയിരുന്നു ഇപ്പോൾ ഒരു അഞ്ചര സമയമായിട്ടുണ്ടാവും ഇനി അസുവിന് ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ട് എന്നിട്ടാണ് കേക്ക് മുറിക്കാൻ പോണത് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ അസുവിന്റെ ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പൊ ഗൈസ് നമ്മള് അസുവിന് ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ നമ്മുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് മുറിക്കാല് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മുറിക്കാൻ പോവാം അപ്പൊ ഇത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഓനടുത്ത് മാറ്റുന്ന അറിയാം എന്നാലും ബർത്ത് ഡ്രസ്സിന് വെച്ചുകൊടുക്കുക കേട്ടോ ഓൻ്റെ തൊപ്പിയൊക്കെ വെച്ചെടുത്തുക്കണോ ഇതിപ്പോ തന്നെ എടുത്ത് മാറ്റും ഇനി കണ്ടോളി കഴിഞ്ഞു അപ്പൊ ഗൈസ് നമ്മുടെ അസുവിന് തൈ തൊപ്പിട്ടിന്റെ ഫലമായിട്ട് അസുഖം വന്ന് രണ്ടുണ്ട പറിച്ചെടുത്തു അപ്പൊ ഇനി നമ്മൾ ഇട്ടുകൊടുക്കാൻ നിൽക്കണില്ല കേക്കിന്റെ ആ ടേബിൾ മാടെ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി കേക്ക് മുറിക്കണ കാണാം അപ്പൊ അസുവിനാണെങ്കിൽ കേക്ക് മുറിച്ച സമയത്തൊക്കെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ തലയിൽ ക്യാപ്പൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മുറിക്കുന്ന സമയത്തൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ പിന്നെ ഫുഡ് ഒഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആ തിരക്കിൽപ്പെട്ടിട്ട് പിന്നെ അങ്ങനെ എടുക്കാൻ മറന്നുപോയിട്ടോ
പിന്നെ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സത്യം പറഞ്ഞാല്. അത് ആ സമയത്തൊന്നും നമ്മള് വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചത്. പിന്നെ ഒരു 10:30 ആയപ്പോഴാണ് എല്ലാവരും പോയി. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ബുക്കുകളൊക്കെ ഒന്ന് നേരങ്ങത്തിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്ക് കണ്ട് പിന്നെ അത് വെക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ വെക്കാൻ വിചാരിച്ചു. പിന്നെ ആ സമയത്ത് തന്നെ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ എല്ലാരും പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോ ഭയങ്കര വിഷമമുണ്ട് അത് എടുക്കാൻ പറ്റാത്തതിന്. പക്ഷെ ഇപ്പൊ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിരിക്കണത്. അപ്പൊ അതുകൊണ്ട് കൊറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ കാണിക്കാൻ പോണത്. കുറച്ച് ഡ്രസ്സുകൾ കാണാം. അപ്പൊ രാത്രി ആയിട്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കുറച്ച് ഡ്രസ് കാണാം. നമുക്ക് കുറച്ച് ഡ്രസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് ഡ്രസ് ഇതാണ് കേട്ടോ. ഇപ്പൊ റോക്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ ഡ്രസ്സാണ്. ഇതിന്റെ ഒരു ക്യാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടീഷർട്ടിന്റെ ഒപ്പം ഈ ഒരു പാന്റ് മോഡലാണ് വരുന്നത്. പാന്റ് അല്ല ട്രൗസർ, ട്രൗസറാണ് വരുന്നത്. അപ്പൊ ആ ഒരു ടീഷർട്ടിന്റെ പാന്റ് ആണിത്. പിന്നെ നമുക്ക് അടുത്ത ടീഷർട്ട് ആണ്, ഒരു ബ്ലൂ കളറാണ് ഇത്. ചെക്ക് മോഡലാണ് വരുന്നത്. അപ്പൊ അടുത്തതായിട്ട് ഒരു പീച്ച് കളറ് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. അതിന്റെ ഒപ്പം ഒരു ട്രൗസർ ഉണ്ട്, അത് ബ്ലാക്ക് കളറാണ്. ഇതാണ് അടുത്ത ഡ്രസ്. ഇതിന്റെ കളർ എന്താ? അടുത്തതായിട്ട് വരുന്നത് ഒരു വേറൊരു കളറ് ടീഷർട്ട് ആണ്. അതിന്റെ ഒപ്പം ഇതാണ് ട്രൗസറായി വരുന്നത്. വേറൊരു ഡ്രസ്സാണ്. ഇതിന് രണ്ട് ടീഷർട്ട് ഉണ്ട്, പിന്നെ ഒരു ട്രൗസറും ഉണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് വേറൊരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആണ്. ഇതിന്റെ അടുത്തും ഒരു ക്യാപ്പ് ഉണ്ട്, പിന്നെ അതിന്റെ ട്രൗസറാണ് ഇത്. അടുത്ത ഡ്രസ്സാണിത്. ഇതൊരു ബ്ലാക്ക് കളറ് ഫുൾ സ്ലീവ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്. ഇതിന്റെ ട്രൗസറാണ് കേട്ടോ ഇത്. ഈ ഒരു കളറ് ട്രൗസറാണ്. പിന്നെ അടുത്ത ടീഷർട്ടാണ് ഈ ഒരു ടീഷർട്ട്. അപ്പോ അതിന്റെ ട്രൗസറാണ് ഇത്. അപ്പൊ ഇതൊക്കെയാണ് ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി അത് കിട്ടിയിട്ടുള്ള ടോയ്സും പിന്നെ മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം. അപ്പൊ ഇവിടെ ആദ്യം ഒരു ടോയ് ആണിത്, ഒരു ജീപ്പാണ്, ഒരു ഗ്രീൻ കളറിലെ ജീപ്പാണ്. അപ്പൊ അത് കൊണ്ട് ഇപ്പൊ തന്നെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇതാണ്, നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഞാൻ കുട്ടിനർപ്പിക്കാം. ഇനി അടുത്തത് ഒരു ട്രെയിനാണിത്. ഇത് മെട്രോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ഓണാക്കണം, ഇങ്ങനെ ഓണാക്കും, നിലത്ത് വെച്ചാൽ ഇങ്ങനെ പോകും. ഇവിടെ ഓഫാക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ഈ ഒരു ടോയ്. നമുക്ക് അടുത്ത ടോയ് നോക്കാം. അപ്പൊ അടുത്ത് ടോയ് അല്ല, ഒരു കസേരയാണ്, ഒരു കുഞ്ഞു കസേരയാണ്. ഇത് ഭയങ്കര ക്യൂട്ട് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു യെല്ലോ കളറാണ് കേട്ടോ. ഈ സീറ്റിന് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇരുത്തുന്നുണ്ട്. ഓന അയിമുന്ന് ഇറങ്ങി പോകും, വീണ്ടും ഇരുത്തും, വീണ്ടും ഇറങ്ങി പോകും. അങ്ങനെയൊക്കെയാണ്. ഇനി ഇനി അത് ഫുഡൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതിൽ ഇങ്ങനെ ഇരുത്തിട്ട് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സാധനം കാണാം. അതോ അടുത്തത് ഒരു കുഞ്ഞു ഷൂ ആണ് കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. എനിക്ക് പാകം ഉണ്ട് കേട്ടോ ഇത് ഇട്ടിട്ട്. എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ ഇത് ഇടാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷൂവും പിന്നെ ഈ ഒരു ജീപ്പും പിന്നെ ഈ കസേരയും എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട്സ് കൊടുത്തതാണ്. പിന്നെ ചെന്ന ആ ഒരു ഡ്രസ്സും ഉപ്പച്ചിൻ്റെ ഫ്രണ്ട്സ് കൊടുത്തതാണ് കേട്ടോ. നമുക്ക് അടുത്ത സാധനം നോക്കാം. അപ്പം ഇത് റിച്ചുതാത്ത കൊടുത്തതാട്ടോ.
എൻ്റെ മൂത്താപ്പാൻ്റെ മകളാട്ടോ രുചിത്താത്ത രുചിത്താത്ത കൊണ്ടുവന്നതാണ് ഈ ഒരു വണ്ടി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് കാണിച്ചില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വണ്ടി. ഇതിലിങ്ങനെ ഇതിങ്ങനെ പോകാൻ പറ്റും. അപ്പൊ ഇതിന് മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇതില് ബാറ്ററി ഇടണം, എന്നിട്ട് മ്യൂസിക് ഓൺ ആക്കാം. ഇനി ബാറ്ററി വെച്ചിട്ട് ഇതിലിടും, എന്നിട്ടുള്ള ഞങ്ങളിത് ഓൺ ആക്കാം. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ ഇനി അടുത്തത് ഒരു ഊഞ്ഞാലയാണ്, ഒരു ലൈറ്റ് ഗ്രീൻ കളറ് ഊഞ്ഞാലയാണ് കേട്ടോ. ഇത് എന്റെ ഉമ്മാന്റെ ഉമ്മമ്മ കൊടുന്നു തന്നതാണ് കേട്ടോ ഈ ഒരു ഊഞ്ഞാല. ഞങ്ങൾ അവിടെ തൂക്കിയിടും, എന്നിട്ട് അതിനെ നിലയിട്ടിട്ട് ഞാൻ വീഡിയോസിലൊക്കെ ഇനി കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ അടുത്തതായിട്ട് വലിയ അമ്മായി കൊടുന്നതാണ് കേട്ടോ ഈ ഒരു വണ്ടി. ഇതിന്റെ ഫോണൊക്കെ ഉണ്ടിട്ടോ, അതിമ്മേ ഞാൻ കാണിച്ചു തരാം. ഫോണിന്റെ ഫോണൊക്കെ അടിക്കും, അപ്പൊ അസുനി ഇങ്ങനെ എടുക്കും, അത് സംസാരിക്കും. പിന്നെ ഇങ്ങനെ ഓണാക്കാൻ പറ്റും, വണ്ടി ഇങ്ങനെ ഓണാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി, ഇതാണ് കേട്ടോ. ഇത് ലൈറ്റ് പിങ്ക് കളർ വണ്ടിയാണ്. ഇതൊക്കെ ഞാൻ ഈ കാണിച്ച എല്ലാ അതും ഞാൻ ഇനി അടുത്ത ഓരോ വീഡിയോസിൽ ഞാൻ ഇനിങ്ങനെ കാണിച്ചു തരും. അവൻ ഇതിലിങ്ങനെ ഇരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരും. അടുത്തായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഷെൽഫാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ കുട്ടികളുടെ ഡ്രസ്സുകളും അതുപോലെ തന്നെ അവരുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു ഷെൽഫാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അമ്മ വാങ്ങിച്ചതാണ്. ആദ്യം സൈക്കിളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ സൈക്കിളൊക്കെ വേറെ കിട്ടിയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. ഇത് ഏതായാലും അവൻ്റെ അടുത്തില്ല. അപ്പോൾ ഇത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഷെൽഫ്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്യണം കുറച്ച് അതിൻ്റെ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ ചെറിയ കുട്ടികളെ ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഷെൽഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ 6 തട്ടായിട്ടാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഇതിൽ 4 തട്ടുള്ളതുണ്ട്, പിന്നെ ഉള്ളത് ചെറുതുണ്ട്, ഏറ്റവും ചെറുത്. അപ്പൊ അങ്ങനത്തെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. സൈക്കിള് ഇതിന്റെ അവിടെ ഒരു ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് വലിയ സൈക്കിളാണ് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാല് അസുന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും വരും. അത് വരും. ബൈ.